ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്കൊരു ഒരു പേജിൻ്റെ, അതായത് ഇതുപോലുള്ള ഒരു പേജ്, ഈ പേജ് നമുക്ക് ടൈപ്പ് ചെയ്യാതെ തന്നെ ഇതിനെ ലെറ്ററുകളാക്കി മാറ്റാം, എങ്ങനെ ലെറ്ററുകളെ വേർഡുകളാക്കി മാറ്റാം എന്നാണ് നോക്കുന്നത്. അത് ഇംഗ്ലീഷായാലും അതുപോലെ തന്നെ ഇതുപോലെ മലയാളമായാലും ഒരു വാക്ക് പോലും വിട്ടുപോകാതെ, ഒരു വരി പോലും വിട്ടുപോകാതെ നമുക്കതിനെ ലെറ്ററുകളാക്കി വേർഡുകളാക്കി മാറ്റാം. ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഗൂഗിൾ നമ്മുടെ ഡ്രൈവിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് മുഖേന എങ്ങനെയാണ് ഒരു പേജിനെ, അത് ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പേജ്, നമ്മൾ ഫ്രീ ഹാൻഡ് ലെറ്റർ ചെയ്തത് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല, അതുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ ഇതുപോലെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള അക്ഷരങ്ങളെ എല്ലാം അതുപോലെ തന്നെ നമുക്ക് ലെറ്ററുകളാക്കി എടുക്കാൻ പറ്റും. എളുപ്പത്തിൽ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ, പൂർണ്ണമായി ഈ ഒരു പേജ് ഫുള്ളായിട്ട് നമുക്ക് അതേ കണക്ക് ആക്കിയെടുക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം. നമുക്ക് വേണ്ട ഫയൽ അത് നമ്മൾ സ്കാൻ ചെയ്തെടുക്കുകയോ ഫോട്ടോ എടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയോ ചെയ്യുക. ഞാനൊരു മലയാളത്തിലൊരു പത്ര കട്ടിങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പർ സ്കാൻ ചെയ്ത് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഫയൽ ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിളിൽ മൈ ഡ്രൈവ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ കാണാൻ കഴിയും ഗൂഗിൾ ഡ്രൈവ് ഫ്രീ ക്ലൗഡ് സ്റ്റോറേജ് ഫോർ പേഴ്സണൽ യൂസ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഓപ്പണാക്കി അതിൽ കയറുക. അപ്പോൾ ഗോ ടു ഗൂഗിൾ ഡ്രൈവ് എന്ന് കാണിക്കും, അതിൽ ഓപ്പണാക്കുക. അപ്പോൾ നമ്മൾ ഓപ്പണാകുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൽ ഐ ഡി ചോദിക്കും. മെയിൽ ഐ ഡിയിൽ സൈൻ ഇൻ ചെയ്താണ് ഗൂഗിൾ ഡ്രൈവിൽ കയറേണ്ടത്. അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്ത് കയറാൻ പോവുകയാണ്. ഓക്കെ, സൈൻ ഇൻ ചെയ്തു, ഗൂഗിൾ ഡ്രൈവ് ഓപ്പണായി. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ മുമ്പ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഫയലുകളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. പഴയ ഫയലുകളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ന്യൂ എന്നൊരു ഇത് കണ്ടില്ലേ, അതിൽ ന്യൂ കൊടുക്കുക. അപ്പോൾ അതിൽ ഫയൽ അപ്ലോഡ് എന്നൊരിത് കാണാം. ഫയൽ അപ്ലോഡിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തിട്ടുള്ള ഫയൽ നമ്മൾ ഓപ്പണാക്കണം. അപ്പോൾ ആദ്യം ഞാൻ ആ മലയാളം പത്രക്കട്ടിങ്ങിന് ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഇവിടെ താഴെ കാണാം, വലതുവശത്ത് താഴെ കാണാൻ പറ്റും സ്റ്റാർട്ടിംഗ് അപ്ലോഡ് എന്ന് കാണാൻ കഴിയും. അപ്ലോഡായി കഴിയുമ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് വരുന്നതാണ്. അതിപ്പോൾ ഗ്രീൻ ടിക്ക് വന്നു. അപ്പോൾ ആ ഗ്രീൻ ടിക്കിൽ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ ഷോ ഫയൽ ലൊക്കേഷൻ എന്ന് കാണാൻ കഴിയും. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്ത മലയാളം ഫയൽ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ വിത്ത് എന്ന് കാണാം. ഓപ്പൺ വിത്തിൽ ഗൂഗിൾ ഡോക്സ് അത് കൊടുക്കുക, ഗൂഗിൾ ഡോക്സ്. അപ്പോൾ നമ്മളൊരു 3-4 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്ത ഫയൽ ഇതിനകത്ത് ഓപ്പണായി വരും. ഇതാ നമ്മുടെ പത്ര കട്ടിങ് നമുക്ക് ഓപ്പണായി വന്നു. ഇനി മൗസ് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട നമ്മൾ അപ്ലോഡ് ചെയ്ത ആ മലയാളം പത്ര കട്ടിങ് അതേപോലെ തന്നെ എല്ലാ വരികളും ഉണ്ട്, എല്ലാ വാക്കുകളും കിട്ടുന്ന രീതിക്ക് തന്നെ നമുക്കിവിടെ ലെറ്ററുകളായി കിട്ടും. അതിനെ നമുക്ക് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അതല്ല എങ്കിൽ കൺട്രോൾ എ അടിച്ച് ആൾ സെലക്ഷൻ, കൺട്രോൾ പ്ലസ് എ, കീപാഡിൽ കൺട്രോൾ എ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് സെലക്ട് ചെയ്യാൻ കഴിയും. അതിനുശേഷം കോപ്പി ചെയ്ത് നമുക്ക് ആ ഫയൽ എവിടെയാണോ വേണ്ടത് അവിടേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിപ്പോൾ ഫോട്ടോഷോപ്പിലോ പേജ് മേക്കറിലോ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കോപ്പി ചെയ്ത ഫയൽ നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരുമ്പോൾ
നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. നമ്മുടെ ഫോട്ടോഷോപ്പിലോ പേജ് മേക്കറിലോ നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന ഫയൽ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മളതിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഗൂഗിളിൽ തന്നെ ടൈപ്പ് ഇറ്റ് എന്ന് സെർച്ച് ചെയ്താൽ ഫ്രീ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും. ടൈപ്പ് ഇറ്റ് ഡൗൺലോഡ് എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ. ഞാൻ അത് നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ഫയൽ മൈ ഡ്രൈവിൽ നിന്നും ഗൂഗിൾ ഡോക്സിൻ്റെ നമ്മൾ കോപ്പി ചെയ്ത ഫയൽ അതിൽ എഡിറ്റിൽ പേസ്റ്റ് കൊടുത്തു. അതല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിനെ Ctrl+A അടിച്ച് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കൺവേർട്ടിലെ പേസ്റ്റ് ഫ്രം യുണീകോഡ് എന്നത് കൊടുക്കുക. കൺവേർട്ടിലെ പേസ്റ്റ് ഫ്രം യുണീകോഡ് ആദ്യം തന്നെ ഉണ്ട് യുണീകോഡ്. അത് കൊടുക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ട ഫയൽ നമുക്ക് വേണ്ട രീതിക്ക് തന്നെ അതിനകത്ത് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ Ctrl+A അടിച്ച് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുകയോ ചെയ്തതിന് ശേഷം എഡിറ്റിൽ കോപ്പി കൊടുത്ത് നമുക്ക് വേണ്ട ഫോട്ടോഷോപ്പിലേക്കോ പേജ് മേക്കറിലേക്കോ വേഡിലേക്കോ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കൂ, അതിനകത്ത് എല്ലാ വാക്കുകളും കിട്ടിയിട്ടുണ്ട്, എല്ലാ അക്ഷരങ്ങളും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ കീപാഡിൽ ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് വേണ്ട ലെറ്ററുകളെല്ലാം കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടത് മലയാളമാണ്. ഇനി ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് കൂടെ കാണിച്ചു തരാം. നമ്മൾ പഴയ പോലെ തന്നെ ചെയ്യുന്നു. മൈ ഡ്രൈവിൽ ന്യൂ കൊടുക്കുന്നു, ഫയൽ അപ്ലോഡ്. അതിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ കൊടുത്തു. ദാ ഇവിടെ 4 മിനിറ്റ് ലെഫ്റ്റ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ അത്രയൊന്നും വേണ്ടി വരില്ല. അതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ അപ്ലോഡായി കഴിഞ്ഞു. ഗ്രീൻ ടിക്ക് വന്നു, നമ്മൾ അതിൽ കൊണ്ടുവച്ച് ഫയൽ ലൊക്കേഷൻ കൊടുത്തു. അപ്പോൾ സിസ്റ്റം ഇതാ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെയുണ്ട്. അതിൽ റൈറ്റ് ബട്ടൺ, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് കൊടുത്തു. ഗൂഗിൾ ഡോക്സിൻ്റെ പുതിയ വിൻഡോ ഓപ്പണായി. അതെ, നമ്മൾ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ സ്കാൻ ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ വന്നു. നമ്മൾ മൗസ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ലെറ്ററുകളെല്ലാം ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഫുൾ ലെറ്ററുകൾ നമുക്കിവിടെ ഇങ്ങനെ പേജായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പേജ് ഒരുപാട് മാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്, പല പേജുകളായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മൗസ് ഉപയോഗിച്ച് നമുക്ക് മൊത്തത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല. മൗസ് ഉപയോഗിച്ച് മൊത്തത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല, ഇത്ര പറ്റുന്നുള്ളൂ, ബാക്കി താഴോട്ട് ഇത്രയും ഇനിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസ് ഉപയോഗിച്ച് അങ്ങനെ സെലക്ട് ചെയ്യാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Ctrl+A അടിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ എല്ലാ പേജുകളും ഒരുമിച്ച് സെലക്ട് ആവുന്നതാണ്. അതിനുശേഷം മൗസ് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കോപ്പി കൊടുത്ത് ഇംഗ്ലീഷ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പോലെ ടൈപ്പ് ഇറ്റ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഉണ്ടാക്കി കൊടുത്തു. ആ നമുക്ക് വേണ്ട നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് എടുത്ത ഗൂഗിൾ ഡോക്സ് വഴി സ്കാൻ ചെയ്ത് എടുത്ത ഫയൽ നമുക്കിവിടെ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരക്ഷരം പോലും വിട്ടുപോയിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാമുള്ള 1:5 = 5 എന്നുള്ള ആ ഒരു വേർഡ് വരെ നമുക്കിതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1:5 = 5 അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഒരു വേർഡ് പോലും ഒരു അക്ഷരം പോലും വിട്ടുപോകാതെ ഒരു വരി പോലും വിട്ടുപോകാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇംഗ്ലീഷ് ആകുമ്പോൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മലയാളം ആകുമ്പോൾ നമ്മൾ ടൈപ്പ് ഇറ്റ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് മാത്രമേ യുണീകോഡ് ഫോണ്ടാക്കി മാത്രമേ നമുക്ക് ഫോട്ടോഷോപ്പിലേക്കോ പേജ് മേക്കറിലേക്കോ ഒക്കെ എടുക്കാൻ കഴിയൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിലിപ്പോൾ നിങ്ങളെ കാണിച്ചതെല്ലാം ഇതുപോലെ ഒരു ബുക്കിൻ്റെ പേജ് അല്ലെങ്കിൽ ഒരു പത്രക്കട്ടിങ് ഒക്കെയാണ്. നമ്മൾ സാധാരണ കൈകൊണ്ട് എഴുതിയ ഒരു പേജ് നമുക്കിതുപോലെ സ്കാൻ ചെയ്ത് പൂർണ്ണമായും 100% പൂർണ്ണമായും കറക്റ്റ് ലെറ്ററുകളാക്കി എടുക്കാൻ കഴിയില്ല. ഇതുപോലെ വൃത്തിയുള്ള പേജുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയും. പത്രക്കട്ടിങ്ങിൽ തന്നെ നല്ല ക്ലിയർ അല്ല, അത്യാവശ്യം ബ്ലാക്ക് കയറിയിട്ടുണ്ട്.
എങ്കിൽ പോലും അതിൽ നിന്ന് ഒരു വാക്ക് പോലും വിട്ടുപോകാൻ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. അതുപോലെ നമ്മൾ കൈകൊണ്ട് എഴുതിയ ലെറ്ററുകൾ എടുക്കാൻ കഴിയില്ല, അത് പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.